റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ സർക്കാർ ഒരു ദിനം അവർക്കായി മാറ്റിവെച്ചതിൽ സന്തോഷമെന്ന് അസോസിയേഷൻ പ്രതിനിധികൾ. കൊച്ചിയിൽ റെസിഡൻസ് അസോസിയേഷനുകളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് ശേഷമായിരുന്നു അസോസിയേഷൻ പ്രതിനിധികളുടെ പ്രതികരണം. തങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ തയ്യാറായ മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ടെന്നും അസോസിയേഷൻ പ്രതിനിധികൾ പ്രതികരിച്ചു. തങ്ങളുടെ ആവശ്യങ്ങളും ആശയങ്ങളും മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാൻ വേദി ലഭിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ. ചരിത്രത്തിലാദ്യമായാണ് ഒരു മുഖ്യമന്ത്രി നേരിട്ടെത്തി മണിക്കൂറുകളോളം തങ്ങളുമായി സംവദിക്കുന്നതെന്നും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. വളരെ മാതൃകാപരമായിരുന്നു. നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ അംഗീകരിച്ചു എന്നുള്ള ഒന്നാണ്. കാരണം ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഈ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് എല്ലാവരും അതുപോലുള്ള അറേഞ്ച്മെന്റും. മുഖ്യമന്ത്രിയോട് നേരിട്ട് കാര്യങ്ങൾ പറയാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അസോസിയേഷൻ പ്രതിനിധികൾ പ്രതികരിച്ചു. നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാനൊക്കെ മുഖാമുഖം പറയാനായിട്ടുള്ള ഇതൊക്കെ നമുക്ക് ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തില്. ഞങ്ങൾ ചോദിക്കാൻ വിചാരിച്ചിരുന്ന പല ചോദ്യങ്ങളും ഇവിടെ ചോദിക്കുകയുണ്ടായി. ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. കാര്യഗൗരവമുള്ള പരിപാടിയായിരുന്നുവെന്നും തങ്ങൾ ഉന്നയിക്കുന്ന ഓരോ അഭിപ്രായങ്ങളും നേരിട്ട് കുറിച്ചെടുത്ത് മുഖ്യമന്ത്രി മറുപടി നൽകിയെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. വളരെ ഹൃദ്യമായിരുന്നു, അതുപോലെ തന്നെ വളരെ കാര്യഗൗരവമായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. ഇതുപോലുള്ള പരിപാടികൾ സർക്കാരിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും തിളക്കം മാറ്റം കൂട്ടുകയുള്ളൂ. റെസിഡൻസ് അസോസിയേഷനെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാൻ തയ്യാറായ ഈ ഗവൺമെന്റിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.